بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رحم الله مؤمنين نام چيننا കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അല്ലാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണം എന്ന് സ്വലാത്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമേ എന്ന് സ്വലാത്തിനെ കുറിച്ചല്ലാതെ മറ്റൊരു കർമ്മത്തെക്കുറിച്ചും അല്ലാഹു തആല ഈ പ്രയോഗം നടത്തിയിട്ടില്ല. തമാശയിൽ ചൊല്ലിയാൽ പോലും അല്ലാഹു സ്വീകരിക്കുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. സ്വലാത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലിയ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹ അശ്റ വ കുതിബ ലഹു ബിഹ അശ്റ ഹസനാത്ത്. മഹാനായ ഇമാൻ തുർമദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിനു പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 ഗുണം ചെയ്യും. മാത്രവുമല്ല, അതുകാരണമായി 10 നന്മകൾ അവന് എഴുതപ്പെടുകയും ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാൻ നസായി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാൻ നസായി തങ്ങൾ നിവേദനം ചെയ്യുന്നു, മൻ സല്ല അലിയ സ്വലാത്തും വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്ത് വഹുത്തത് അൻഹു അശറു സയ്യിആത്ത് വറുഫിഅത് ലഹു അശറു ദറജാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിനു പകരമായി അല്ലാഹു അവന് 10 ഗുണം ചെയ്യും. 10 തിന്മകൾ അവനെ തൊട്ട് മായ്ക്കപ്പെടും. 10 പദവികൾ അവന് ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തിൻ്റെ മഹത്വമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, മൻ സല്ല അലിയ സ്വലാത്തൻ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സ്വലാത്ത് ചൊല്ലുമ്പോഴെല്ലാം മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വലാത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മറ്റു അമലുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒരു മാനദണ്ഡവുമില്ലാതെ നമ്മുടെ ദുനിയാവും ആഖിറും രക്ഷപ്പെടാനുള്ള വളരെ എളുപ്പമായ മാർഗമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ളൊരു മാർഗമായി തീരുന്നതാണ്. ഔല നാസി ബി യൗമുൽ ഖിയാമത്തി അക്സറുഹും അലൈഹി സ്വലാഹ്. നിക്ഷയം അന്ത്യനാളിൽ ജനങ്ങളിൽ ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടയാൾ, എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി സ്വർഗത്തിൽ കടക്കുമ്പോൾ
അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകും. ആ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന വലിയ കർമ്മമാണ് സ്വലാത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ അത്രയും സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് നമ്മുടെ എല്ലാ സമയത്തും, ഒഴിവ് സമയങ്ങളിലും, നടത്തത്തിലും, ഇരുത്തത്തിലും, യാത്രയിലുമൊക്കെ ധാരാളം സ്വലാത്ത് ചൊല്ലി നമുക്ക് ഹബീബിലേക്ക് അടുക്കണം. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. നമ്മുടെ ദുന്യവിയായ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കാൻ അതൊരു മാർഗമായി തീരും. അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ.